നടപ്പാക്കൽ സത്യവാങ്മൂലം നൽകേണ്ടതായിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നത് കംപ്ലൈ ചെയ്യുക അല്ലാതെ ഇതിനകത്ത് മറ്റ് മാർഗ്ഗമില്ല ശ്രീ വിനു പക്ഷേ ഈ ജനാധിപത്യത്തിൽ ചർച്ചയാകേണ്ടത് എത്രത്തോളം വൈമനസ്യം കാണിക്കാമോ അത്രത്തോളം എസ് ബി ഐ കാണിച്ചു എന്നുള്ളതാണ് അതെന്തു താല്പര്യത്തിനെയാണ് സംരക്ഷിക്കാനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് അതാ മാച്ചിങ് ഡേറ്റ പുറത്തു വരുമ്പോഴാണ് അറിയാൻ കഴിയുക അല്ല ഞാൻ ഈ നമ്മുടെ ചർച്ചയ്ക്കിടയിൽ ഞാൻ ഈ ഡി എം കെക്ക് കിട്ടിയ ബോണ്ടുകൾ സ്വരൂപിച്ച പണത്തിനെക്കുറിച്ച് ഞാൻ പരിശോധിക്കുകയായിരുന്നു വിനു അതായത് അറുന്നൂറ്റി അൻപത്തി ആറ് കോടി ഡി എം കെക്ക് കിട്ടിയതിൽ അഞ്ഞൂറ്റി ഒൻപത് കോടിയാണ് ഈ ലോട്ടറി രാജാവിൽ നിന്നും അതായത് ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് ലോട്ടറി രാജാവ് ബോണ്ടുകൾ വഴി സംഭാവന ചെയ്ത അതിൽ അഞ്ഞൂറ്റി ഒൻപത് എന്ന് പറയുമ്പം നാൽപ്പത് ശതമാനവും ഡി എം കെക്കാണ് പോയിരിക്കുന്നത് ഡി എം കെ സ്വരൂപിച്ചതിൽ അടുത്തതായിരുന്നു പറഞ്ഞാൽ നൂറ്റി അഞ്ച് കോടി മേഗ ഇൻഫ്രാസ്ട്രക്ചർ മറ്റൊരു കമ്പനിയിൽ നിന്നാണ് മേഘാ എഞ്ചിനീയറിംഗ് ആണ് മേഘാ എഞ്ചിനീയറിംഗ് ആണ് ഈ ആയിരം കോടി വാങ്ങിയ ഏറ്റവും വലിയ ബയർ ഇത് എനിക്ക് തോന്നുന്നു ഡി എം കെ യുടെ മേഘ ഇൻഫ്രോ ഒന്ന് എംഇ ജി എന്ന് പക്ഷേ ഈ അഞ്ഞൂറ്റി ഒൻപത് എന്ന് പറയുമ്പോൾ നാപ്പത് ശതമാനം ഈ ലോട്ടറി രാജാവ് വാങ്ങിയതില് ഡി എം കെക്കാണ് പോയിരിക്കുന്നത് അപ്പൊ ഈ രാഷ്ട്രീയ കമ്മീഷൻ ആ കൊടുത്തിട്ടുണ്ട് സർക്കാരിയെ കമ്മീഷൻ സയന്റിഫിക് കറപ്ഷൻ എന്നാണ് ഡി എം കെ യുടെ അഴിമതികളെ കുറിച്ച് പണ്ട് അഴിമതിയുടെ കരുണാനിധി സർക്കാരിനെ ഡിസ്മിസ് ചെയ്തത് അഴിമതിയുടെ കാരണം ചൂണ്ടിക്കാട്ടിയാണല്ലോ അന്ന് സർക്കാരിയ കമ്മീഷൻ പരിശോധിച്ചിട്ട് പറഞ്ഞത് ഒരു വളരെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ആയിരുന്നു സയന്റിഫിക് കറപ്ഷൻ അതായത് ഇപ്പം നമ്മുടെ ഈ കപ്പക്കിഴങ്ങിൻ്റെ മുകളിലെ ചെടി നിൽക്കും അടിയിലുള്ള കിഴങ്ങ് മാന്തിയിട്ടുണ്ടാകും എന്നിട്ട് ചെടി മാത്രം ആരോഗ്യത്തോടു കൂടി നിൽക്കും അതാണ് ഡി എം കെയുടെ സ്കില് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല ഒരേ തൂവൽ പക്ഷികളാണ് ഇവർക്കൊക്കെ തന്നെ സംഭാവന കിട്ടിയിട്ടുണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ കാര്യമുണ്ട് അഞ്ഞൂറ് കോടിക്കാരുടെ അറുനൂറ് കോടിക്കാരുടെയും അർത്ഥമില്ല കാരണം എണ്ണായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് കോടിയുടെ ബി ജെ പി

ആരെ സംരക്ഷിക്കുവാനാണ് ഇങ്ങനെ കോൺഗ്രസിനെയോ കോൺഗ്രസിനെയോ ബിആർഎ ബിജു ജനതാദളിനെയോ ആയിരിക്കില്ലല്ലോ കാരണം അവരൊക്കെ ആയിരം കോടിയിൽ കൂടുതൽ കിട്ടിയവരാണ് പക്ഷേ എസ് ബി ഐയെ സ്വാധീനിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ തൃണമൂൽ കോൺഗ്രസിനോ ബിആർഎസിനോ ബി ജെ ഡിക്കോ പറ്റുമോ അത് മാത്രമല്ല ഞാൻ ഈ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇതുവരെ അല്ല ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ സമർത്ഥമായി ഒരു അഭിഭാഷകന്റെ മേഴ്വഴക്കത്തോടെ ഒഴിഞ്ഞു മാറി അഭിലാഷ് അഭിലാഷെന്ന് പറയുന്നു കാരണം താങ്കൾ ചോദിച്ചത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൂർത്തിയാക്കാതെ താങ്കൾ ഇടയ്ക്ക് ചോദിച്ചത് കൊണ്ട് പറയണമെന്നുള്ള എന്തൂസ്യാസത്തോടു കൂടിയാണ് അഭിഭാഷകൻ്റെ മെയ്വഴക്കം എപ്പോഴാണ് ഒരാളുടെ വക്കാലത്ത് ഹോൾഡ് ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഒഴിഞ്ഞു മാറും ഇവിടെ അങ്ങനെ ഒഴിഞ്ഞു മാറേണ്ടെന്ന കാര്യമില്ലല്ലോ എസ് ബി ഐയെക്കുറിച്ച് നാം ഇത്രയും പറഞ്ഞതിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് താങ്കൾ ചോദ്യം ചോദിച്ചത് അപ്പോൾ ആ കോണ്ടക്സ്റ്റിൽ തന്നെയാണ് ഞാൻ മറുപടി പറയേണ്ടതായിട്ടുള്ളത് അത് പറയുന്നതിന് എന്താ എസ് ബി ഐയുടെ നിലപാടുകളെ സ്വാധീനിക്കാൻ എന്ന് ശക്തിയുള്ളത് സർക്കാരിനാണ് ഞാൻ അത് മാത്രമല്ല ആർട്ടിക്കിൾ വൺ ഫോർട്ടി ഫോർ പ്രകാരം ഇത് എംപ്ലോയ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എസ് ബി ഐക്കുണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു പക്ഷേ അതില്ല എങ്കിൽ കൂടിയും അപ്പം എത്രത്തോളം ഒരു സർക്കാർ ഏജൻസി ആയിട്ട് എസ് ബി ഐ മാറുന്നു എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ പറഞ്ഞു വരുന്ന ആശയങ്ങൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ത്വര ഉണ്ടാകുമല്ലോ ശ്രീ വിനു അപ്പോൾ ഈ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോഴാണ് താങ്കൾ ചോദ്യം ചോദിച്ചത് ഇനി മെയ്വഴക്കം ഒന്നും കാണിക്കാതെ തന്നെ എന്ത് ചോദ്യവും ചോദിച്ചോളൂ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ ഞാൻ ഉത്തരമായിട്ട് പറയാം പക്ഷേ പൂർത്തിയാക്കിയിട്ട് ചോദിക്കണ്ടേ ജേർണലിസ്റ്റിന്റെ മെയ്വഴക്കം അല്ല സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ കാര്യം കൂടി പറയൂ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ വരുന്നത് എന്തൊക്കെയോ പറയുന്നത് കേട്ടു അതാണ് ആ അത് ഞാൻ അത് അതാണ് അതാണ് അപ്പോൾ താങ്കൾ പെട്ടെന്ന് വള ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബ്രേക്കായി അപ്പം അതുകൊണ്ടാണ് ഞാനത് പൂർത്തിയാക്കാൻ ശ്രമിച്ചത് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്തതുപോലെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പ്രസിഡന്റിന് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യക്ക് കത്തെഴുതിയിരിക്കുന്നു എന്താണ് പ്രസിഡൻഷ്യൽ റെഫറൻസ് കൊടുക്കണം സുപ്രീം കോടതിക്ക് അതായത് ഈ ജഡ്ജ്മെൻ്റ് റിവ്യൂ ചെയ്യണമെന്ന് ഒരിക്കലും ഈ പ്രസിഡൻഷ്യൽ റെഫറൻസ് എന്ന് പറയുന്ന നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ വകുപ്പിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പറഞ്ഞിരിക്കുന്ന പ്രസിഡൻറ്റിന് സുപ്രീം കോടതിയോട് നിയമോപദേശം തേടാമെന്ന് പറഞ്ഞിരിക്കുന്ന വകുപ്പ് ഒരിക്കലും തീരുമാനിക്കപ്പെട്ട ചോദ്യങ്ങൾ റിവ്യൂ ചെയ്യുവാനുള്ളതല്ല ശ്രീ വിനു ഒരിക്കലും അതിനുവേണ്ടി അതിനുവേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ളതല്ല അത് സെറ്റിൽഡ് ലോയാണ് സുപ്രീം കോടതി കേസ് കേട്ട് ഭരണഘടനാ ബെഞ്ച് പ്രഖ്യാപിച്ച ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പ്രസിഡന്റിന് റിവ്യൂ ചെയ് റെ റഫറൻസ് വഴി അത് റിവ്യൂ ചെയ്യിപ്പിക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ സുപ്രീംകോടതിയുടെ ബാറിനെ വരെയും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു അല്ലെങ്കിൽ അതിനുവരെയും ബാറിൻ്റെ നേതാക്കൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീതി നടപ്പാക്കുന്നതിന് അത് സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ആൾക്കാർ അതിന് വിഘാതമാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ടെൽറ്റയിൽ എക്സാമ്പിളാണ്